ഡോക്ടർ മുഹമ്മദ് അഷീൽ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ പലരും ചോദിക്കുകയാണ് ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളൊക്കെ തന്നെയുള്ളൂ എല്ലാ കടകളുമൊക്കെ തുറക്കുകയല്ലേ പിന്നീട് എങ്ങനെയാണ് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കൊറോണയെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുന്ന ഒരു കാര്യം പ്രാവർത്തികമാക്കാൻ പോകുന്നത് ലോക്ക്ഡൗണിൽ എല്ലാമൊക്കെ തുറന്നു വെച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നു ഇതാണോ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ചിലർ ചോദിക്കുന്നുണ്ട് എന്താണ് അതിനുള്ള മറുപടി കാരണം ഇത്തവണ കൂടുതൽ ഇളവുകൾ ഈ ലോക്ക്ഡൗൺ മാർഗ്ഗനിരേഖയിൽ കാണുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ലോക്ക് ഡൗൺ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ നമ്മൾ പല സാധനങ്ങളും പരീക്ഷിച്ചല്ലോ ഇപ്പോ വീക്കെൻഡ് ലോക്ക് ഡൗണും സെമി ലോക്ക് ഡൗണും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഘട്ടത്തിൽ ലോക്ക് ഡൗൺ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം ഇല്ല എന്നുള്ളത് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങരുത് എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഓഫീസുകൾ ഫംഗ്ഷൻ ചെയ്യില്ല മറ്റ് സ്വകാര്യ സംവിധാനങ്ങൾ ഫംഗ്ഷൻ ചെയ്യില്ല ഫംഗ്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കുറച്ച് സ്ഥാപനങ്ങളാണ് പക്ഷേ ആ കുറച്ച് സ്ഥാപനങ്ങളും ഇനി അതും പൂട്ടണം എന്നുള്ള സാഹചര്യത്തിലേക്ക് വരിക എപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന മാർഗത്തിൽ അപ്പോഴും ആളുകൾ റോട്ടിൽ ഉണ്ടാവുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായാലാണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആളുകൾ ഇപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ പലചരക്ക് കടയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമായ സാധനങ്ങൾ വാങ്ങാനാണ് ഞാൻ പോകുന്നത് എന്നൊരു പ്രിട്ടെക്സ്റ്റിൽ ആളുകൾ അനാവശ്യമായി ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് ഇവിടെ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടെങ്കിൽ സർക്കാരിനെയോ അല്ലെങ്കിൽ പോലീസിനെയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെയോ അല്ല വഞ്ചിക്കുന്നത് എന്ന് ആലോചിക്കുക സ്വന്തം വീട്ടുകാരെ കൊല്ലാക്കൊല ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരുടെ മരണത്തിന് കാരണമാവാനുള്ള സാഹചര്യമാണ് ഒരുക്കുന്നതെന്നുള്ള വളരെ പച്ചയായ യാഥാർത്ഥ്യം ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം പലപ്പോഴും ആളുകൾ സ്മാർട്ട് ആവുക എന്ന് പറയുന്നത് സംവിധാനങ്ങൾ പറ്റിക്കുക എന്നതുകൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പച്ചക്കറിക്കട അല്ലെങ്കിൽ പഴക്കട അതൊക്കെ അനുവദിക്കേണ്ടി വരുന്ന സാഹചര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമുള്ള കാര്യവും അതേസമയം തന്നെ മീൻസ് ആളുകൾക്ക് ആവശ്യമുള്ള കാര്യം അല്ലെങ്കിൽ നാളെ തന്നെ എല്ലാം വാങ്ങിച്ചു വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ഉണ്ടാവും അതോടൊപ്പം തന്നെ വളരെ എന്താ ഇതൊക്കെ പെറിഷ് ചെയ്യുന്ന ഗുഡ്സാണ് അത് പോകേണ്ട സാഹചര്യം ആ സമയത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് അവിടെ നമ്മൾ പരമാവധി ഇത് ക്ലോസ് ചെയ്യും നമ്മൾ ഒന്നാമത്തെ ലോക്ക്ഡൗണിൻ്റെ അകത്തും ചില കാര്യങ്ങൾ അനുവദിച്ചിരുന്നു ചില കാര്യങ്ങൾ ഘട്ടംഘട്ടമായിട്ട് അനുവദിച്ചിരുന്നു അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിക്കേണ്ടത് നമ്മൾ പുറത്തിറങ്ങില്ല എന്ന് ഓരോരാളും ശപഥം ചെയ്യണം ഇത് സംവിധാനം ഇത് ആരെങ്കിലും ഒരു എന്താ പറയുന്നത് നമ്മൾ രണ്ട് എക്സ്ട്രീം പറഞ്ഞല്ലോ നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ് ഇരുന്നു അത് ആളുകൾ ലോക്ക്ഡൗൺ വേണോ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ജീവിതോപാധികളെ ബാധിക്കുന്ന സംഭവമല്ലേ എന്നൊരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്ത് പൂർണ്ണമായിട്ടും എല്ലാം അടച്ചിട്ടാൽ മാത്രമേ ഞാൻ വീട്ടിലിരിക്കുള്ളൂ അല്ലെങ്കിൽ മറ്റെല്ലാവരും വീട്ടിലിരിക്കും എന്ന് ചിന്തിക്കുന്ന രണ്ട് എക്സ്ട്രീം ആളുകളാണ് രണ്ട് എക്സ്ട്രീം ചിന്താഗതികളാണ് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളിവിടെ എന്താ ചെയ്യുന്നത് പരമാവധി നോക്കിയത് ഇത് ലൈവ്ലിഹുഡും കൂടി സേവ് ചെയ്തുകൊണ്ട് ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കുറേ അധികം പരിശ്രമിച്ചു നമ്മൾ കുറച്ചധികം സക്സസ്ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല ഇപ്പം വാരാന്ത്യ ലോക്ക്ഡൗൺ ഇല്ലായിരുന്നെങ്കിൽ കേസുകൾ എത്ര വർദ്ധിക്കുമായിരുന്നു നമുക്കറിയില്ല എന്ത് ചെറിയ നിയന്ത്രണങ്ങൾ പോലും അത് ഇഫക്റ്റ് ഉണ്ടാക്കും അപ്പം നമ്മളിപ്പോൾ എന്താ ശ്രദ്ധിക്കുന്നത് നാളെ തുറന്നു വെച്ചിരിക്കുന്ന പച്ചക്കറിക്കട അല്ലെങ്കിൽ നാളെ തുറന്ന് വെച്ചിരിക്കുന്ന അതും നമ്മൾ പറഞ്ഞിരിക്കുന്നത് പരമാവധി വീടുകളിലേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ ചെറിയ പച്ചക്കറി കടക്കൊന്നും നമുക്ക് നടക്കും തോന്നില്ല പക്ഷേ അതുപോലും അടപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ സ്വയം തള്ളുന്നൊരു രീതി ഉണ്ടാവരുത് നമ്മൾ ദയവ് ചെയ്ത ആളുകൾ ഇതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ ഒരു മെൻറ്റാലിറ്റി തന്നെ എടുക്കണം അല്ലാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ പൂർണ്ണമായ ലോക്ക്ഡൗൺ വന്നാലേ ഞാൻ വീട്ടിലിരിക്കുള്ളൂ അല്ലെങ്കിൽ എല്ലാം അടച്ച് എല്ലാ സാധനങ്ങളും അടച്ച് ഒരു സാധനവും ഇല്ലാതെ എന്താ പാലോ പച്ചക്കറിയോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം വന്നാലേ ഞാൻ വീട്ടിലിരിക്കൂ എന്നൊരു ചിന്ത പാടില്ല ഓരോരാളും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും സ്വന്തം ചുറ്റുവട്ടത്ത് ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും എന്ന ഉത്തരവാദിത്വം ദയവ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് കാരണം ആരോഗ്യ ആരോഗ്യ പ്രവർത്തന രീതി ഞാൻ എന്താണ് ആഗ്രഹിക്കുക എല്ലാം പൂട്ടിയിടാനാണ് എല്ലാം പൂട്ടിയിടുക കാരണം നമ്മൾ സംബന്ധിച്ചോളം കേസുകൾ കുറയാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും ഒരാളും അനങ്ങാത്ത രീതിയിൽ ഒരു മനുഷ്യൻ റോട്ടിലില്ലാത്ത രീതിയിൽ ഒരു ആക്കും എന്താ ഒരു സംവിധാനം തുറക്കാൻ പറ്റാത്ത രീതിയിൽ പൂട്ടിയിടാൻ വെച്ചാലേ അകത്തിരിക്കൂ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ സന്ദേശങ്ങളുണ്ട് അതായത് ഈ കടകളൊക്കെ തുറക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ലോക്ക്ഡൗൺ പ്രാവർത്തികമാക്കുന്നത് ഇതാണോ ലോക്ക്ഡൌൺ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്ദേശങ്ങൾ ചോദ്യങ്ങളായി വന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഡോക്ടർ മുഹമ്മദ് അഷീൽ ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഡോക്ടർ സി ജെ ജോണിനോടാണ് ഇത് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു പോക്കാണ് കാരണം നമുക്ക് ഇടപഴകലുകൾ കുറയുമ്പോൾ ഒരു സാമൂഹ്യ ജീവിയാണല്ലോ അപ്പോൾ നമുക്ക് കൂട്ടുകാരും ഒത്ത് കറങ്ങാൻ കഴിയുന്നില്ല ഇപ്പോൾ സ്കൂൾ കോളേജുകൾ അതൊന്നുമില്ല ഒരു വർഷമായിട്ട് കുട്ടികളൊക്കെ അകത്തിരിക്കുന്നു ടീനേജുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും കാരണം അവരുടെ ഒരു നല്ല കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു വർഷം പോകുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി പുറത്തിറങ്ങിക്കൂടെ എന്നൊക്കെയുള്ള ചിന്തകൾ വരും അത് സ്വാഭാവികമല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ എന്താണ് അവരോട് പറയാനുള്ളത് ഡോക്ടർക്ക് അല്ല ഒരു കാര്യം മനസ്സിലാക്കണം ഒരു പാൻഡമിക്കിലുള്ള ഒരു ഹെൽത്ത് ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ വളരെ വ്യത്യാസമുണ്ട് അതെല്ലാവരും ഉൾക്കൊള്ളേണ്ടതുണ്ട് ഞാനൊക്കെ പറയുക ഓരോ വ്യക്തികൾക്കും സൃഷ്ടിപരമായിട്ടുള്ളൊരു സംശയപ്രകൃതം വേണം ഒരു കൺസ്ട്രക്റ്റീവ് പാരനോയ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടപെടുന്ന ഓരോ ആളുകളിലും രോഗം ഉണ്ട് അത് അല്ല എന്ന് തെളിയിക്കുന്നത് വരെ രോഗമുണ്ട് എന്നുള്ളൊരു വിചാരത്തിൽ ആ തരം ഒരു സംശയം നല്ലതാണ്
അപ്പൊ ഈ കൗമാരപ്രായക്കാരൊക്കെ ഇറങ്ങുമ്പോൾ അവരെ ആലോചിക്കേണ്ടത്, അവരെ ഇടപഴകുന്ന, അവർ തൊട്ടടുത്ത് പോയിട്ട് വർത്തമാനം പറയുകയും കറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും രോഗത്തിൻ്റെ തോതൊക്കെ വയ്ക്കുമ്പം അയാൾ ഒരു രോഗിയാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു സംശയം ഉള്ളിലിരിക്കട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ആ സംശയം തന്നെയാണ് അവരെ പുറകോട്ട് പിൻവലിക്കാനുള്ള ഒരു ഒരു ആയുധമായിട്ട് വരിക. ആ ഒരു കൺസ്ട്രക്റ്റീവ് പാരനോയ വെച്ച് പുലർത്തണം ഈ ടീനേജേഴ്സ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടെ അവർക്ക് വാട്സാപ്പ് ഉണ്ട്, അതുപോലുള്ള പല മാർഗങ്ങളുമുണ്ട്, അതുവഴി അവർക്ക് കണക്റ്റഡ് ആവാം. പക്ഷേ കൂട്ടുകൂടിയിട്ടുള്ള പരിപാടികൾ, ഒത്തുചേർന്നിട്ടുള്ള പരിപാടികൾ, ഇതാണ് ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും വലിയ വില്ലനായി വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊരു വളരെ സോഷ്യൽ, എന്തിനും പാർട്ടി കൂടുന്ന തരത്തിലുള്ളൊരു പ്രകൃതമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റീബൗണ്ട് സോഷ്യലൈസേഷനും വന്നിട്ടുണ്ട്. ഇതെല്ലാം കെട്ടൊക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അഴിച്ചുവിട്ട് കൂട്ടം കൂടാൻ തുടങ്ങി. പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരും യുദ്ധത്തിലുള്ളവരെല്ലാം അതിനിറങ്ങി പുറപ്പെട്ടു. അപ്പം അതിന് പകരം ബദൽ മാർഗങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഹെൽത്ത് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഇനി ഇരിക്കുന്ന ഈ 9 ദിവസത്തിനുള്ളിൽ എല്ലാവരും എന്ത് ചെയ്യണം, കാരണം ഈ കെട്ടഴിഞ്ഞ് പുറത്തിറങ്ങിയാലും എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൂട്ടായിട്ടുള്ളൊരു തീരുമാനവും അത് നടത്താനുള്ള ഒരു ഇച്ഛാശക്തിയും ഒക്കെ വീട്ടിലിരിക്കുന്ന കൗമാരപ്രായക്കാർക്കും യുവാക്കൾക്കും എല്ലാം നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ഇത് കൂടി വരും, രോഗകാലം നീളും, നമ്മുടെ ഉപജീവനം മുട്ടും, കഷ്ടപ്പാടുകൾ കൂടും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് ഇതൊരു തരം ഒരു 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 പ്രാർത്ഥന പോലെ, അല്ലെങ്കിൽ ഒരു 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 നൊയമ്പ് പോലെ, നമ്മളൊരു നിഷ്ഠ പോലെയാണ് ഈ 9 ദിവസത്തെ ഈ ഒരു കാര്യം. ഇപ്പം റംസാൻ നൊയമ്പൊക്കെ നടക്കുന്ന കാലമാണ്. അപ്പം ആ രീതിയിൽ പ്രാർത്ഥനാപൂർവം തന്നെ ഈ 9 ദിവസം പുറത്തിറങ്ങാതെ നമ്മൾ അനുഷ്ഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ രോഗകാലം പിന്നിട്ട് ഒരു സാധാരണ കാലം വരുള്ളൂ, നമ്മുടെ കൗമാരപ്രായക്കാർക്കും കുട്ടികൾക്കൊക്കെ പള്ളിക്കൂടത്തിൽ പോകാനൊക്കെ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർത്തുകൊണ്ട് തന്നെ വേണം ഈ ലോക്ക്ഡൌണിനെ നമ്മൾ സമീപിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്ക്ഡൌൺ പോലെ അല്ല ഇത്. ഇത്തവണ രോഗവ്യാപനം കുറച്ചുകൂടി തീവ്രമാണ്. കാരണം ഈ 2-ാം തരംഗത്തെ എങ്ങനെ അതിജീവിക്കും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഡോക്ടർ ഫതഹുദ്ദീൻ, ഈ ഒരു ആരോഗ്യ സംവിധാനങ്ങൾ നിറയുന്ന തരത്തിലേക്ക് രോഗികളുടെ എണ്ണം പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോലും നമ്മൾ അടുക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സാഹചര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ഓക്സിജൻ കരുതൽ ശേഖരം നമുക്ക് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ഓക്സിജൻ വേണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ കൂടുതൽ പര്യാപ്തമാക്കാൻ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പ്രത്യേകിച്ചും സുപ്രീം കോടതി പോലും ഒരു 3-ാം തരംഗത്തിനുള്ള സാധ്യതയെ കുറിച്ച് സൂചിപ്പിച്ച ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സുജയുടെ ആദ്യത്തെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്പീക്കേഴ്സിന് അനുബന്ധമായി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വ്യത്യാസം ഈ ആദ്യ തരംഗവും ഈ തരംഗവും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനമാണ്. അപ്പോൾ മുമ്പ് നമ്മൾ വിചാരിച്ചത് എന്താണ്, നേരത്തെ ഡോക്ടർ അനൂപ് പറഞ്ഞ പോലെ കോമോർബിഡിറ്റീസ് ഉള്ളവർക്ക് ഇത് കൂടുതൽ വരുന്നു, മറ്റ് അസുഖങ്ങൾ കൊണ്ട് വലയുന്നവർക്കാണ് ഇത് കൂടുതൽ സസെപ്റ്റബിൾ. അത് മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന നമ്മൾ കാണുന്നത്, മുമ്പ് നമ്മൾ വിചാരിച്ച ചെറുപ്പക്കാരൊക്കെ ഇമ്മ്യൂണാണ്, അവർക്ക് ചെറുതായിട്ട് വന്നാൽ ഒരു ചെറിയ ജലദോഷം പോലെ അത് തീരും, അത് കുഴപ്പമില്ല, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ഡെഫിയൻസ് ഉണ്ടായിരുന്നു. അത് ഈ വേവിൽ അത് കാണുന്നില്ല. കൂടുതൽ ഞാനിപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ഹോസ്പിറ്റലിൽ 38 പേര് ICUയിലുണ്ട്. അതിൽ 43-നും 45-നും പ്രായത്തിലുള്ള ഏതാണ്ട് 40% അവർക്ക് ആർക്കും വലിയ കോമോർബിഡിറ്റീസോ, നേരത്തെ പറഞ്ഞ പോലെ കൂടിയ ബോഡി മാസ് ഇൻഡെക്സോ, ഡയബറ്റീസോ, ഹൈപ്പർ ടെൻഷനോ, ഹാർട്ടിൻ്റെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഫേസ് ചെയ്യുന്ന ഈ വൈറസിന് 3 പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ കാണുന്നത്. 1, ഇതിൻ്റെ വ്യാപനശേഷി ഭയങ്കര കൂടുതലാണ്. 2, ഇത് ഡെഡ്ലിയാണ്, ഇത് കൂടുതൽ മാരകമായിട്ട് അസുഖം വഷളാക്കുന്നു. അതുകൊണ്ട് നമുക്കറിയാം കരണവേവിനേക്കാളും മരണം കൂടുതലാണ്. നിങ്ങളുടെ ആരോഗ്യ സംവിധാനങ്ങൾ എത്ര മെച്ചപ്പെട്ടാലും ഈ വൈറസിനെ തോൽപ്പിക്കാനും അതിൻ്റെ അത് ശരീരത്തിലുണ്ടാക്കുന്ന അതിമാരകമായ ഓർഗാൻ ഇഞ്ചുറി അത് കുറയ്ക്കാനുള്ള മരുന്നുകളും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഈ വൈറസ് ഒരിക്കലും കയറാതിരിക്കാൻ നോക്കുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ എത്ര മെഡിക്കൽ സെറ്റപ്പ് ട്രീറ്റ്മെൻറ്റ് കൂട്ടിയാലും ഈ വൈറസിൻ്റെ ഇമ്പാക്റ്റും അതിൻ്റെ കോൺസിക്വൻസസ്, നേരത്തെ പറഞ്ഞ സൈറ്റോക്കീൻ സ്റ്റോം പോലുള്ള ഒരുപാട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നീർവീഴ്ച ഉണ്ടാക്കുന്ന ഹാർട്ടിൻ്റെ പ്രോബ്ലം നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നു. ആ എൻസൈംസൊക്കെ കൂടുതൽ എലിവേറ്റ് ചെയ്ത് വരുന്നു. പലരും 8-ഉം 9-ഉം ദിവസത്തിന് ന്യൂമോണിയ വന്നിരുന്ന ആൾക്കാരിപ്പം വളരെ നേരത്തെ ന്യൂമോണിയ വരികയാണ്. അപ്പോൾ ന്യൂമോണിയ ഓൺസെറ്റ് ടൈം എന്നാണ് ഞാനതിന് പറയുന്നത്. ആ ന്യൂമോണിയ ഓൺസെറ്റ് വളരെ കൂടുതൽ പണ്ട് 8-ഉം 9-ഉം ദിവസം കഴിഞ്ഞിട്ട് വന്ന് കുറച്ചുകൂടെ നേരത്തെ വരികയാണ്.
പിന്നെ മൂന്നാമത് നമ്മൾ വാക്സിൻ എടുത്തിട്ടുള്ളൊരു പോപ്പുലേഷൻ ഇവിടെ കുറവാണ്, അതുകൊണ്ട് വാക്സിൻ എടുത്തിട്ടുള്ള ആൾക്കാർക്കും അത് വരും. അപ്പോൾ ആൻറ്റിബോഡി റെസിസ്റ്റൻസും ഈ വൈറസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിക്കുമ്പോൾ നമുക്ക് ഇനി വരുന്ന 2 മാസങ്ങളിൽ ഡെത്ത് റേറ്റ് കൂടുക തന്നെ ചെയ്യും. ഇപ്പോൾ മുമ്പ് പലരും സൂചിപ്പിച്ചതുപോലെ ഈ 9 ദിവസം കൊണ്ട് അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഓൾറെഡി നമുക്ക് ഒരു ഇൻഫെക്റ്റഡ് പൂൾ ഇവിടെ കൂടുതലാണ്. നമുക്ക് രോഗം ഇപ്പോൾ ഓൾറെഡി വന്നവരും ഇപ്പോൾ ഇൻക്യുബേറ്റ് ചെയ്ത് നാളെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് വീട്ടിൽ കയറുന്നവരുടെയും ആ പൂള് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഈ അസുഖം വരാൻ സാധ്യതയുള്ള സസെപ്റ്റബിൾ ഗ്രൂപ്പ് അതും വളരെ കൂടുതലാണ് കേരളത്തിൽ. നമ്മുടെ കേരളം അറിയാമല്ലോ, ഒരു ഡയബറ്റിക് ക്യാപിറ്റലാണ്. ഇതൊന്നും ഇല്ലാതെ ചെറുപ്പക്കാരെ വളരെ വ്യക്തമായിട്ട് യാതൊരു ബോർഡേഴ്സും ഇല്ലാതെ ആക്രമിക്കുന്ന ഒരു വൈറസാണിത്. അപ്പോൾ ചെറുപ്പക്കാർക്ക് വരുമ്പോഴുള്ള പ്രശ്നം അവരുടെ പ്രതിരോധശേഷി വളരെ കൂടുതലാണ്. അവർ ഈ വൈറസിനെ അമിതമായി പ്രതികരിക്കുകയും അതിൻ്റെ പ്രധാനമായിട്ട് ആ അമിതമായ പ്രതികരണ ശേഷി കൊണ്ടുണ്ടാകുന്ന ഓർഗാനിലൊക്കെ നമ്മുടെ ഹാർട്ടിനും ശ്വാസകോശത്തിനും കിഡ്നിക്കൊന്ന ഇഞ്ചുറി സാധ്യതയും വയസ്സ് ചെറുപ്പക്കാർക്ക് കുറച്ചുകൂടെ കൂടുതലായിരിക്കും, അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടി അലർട്ടായതുകൊണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 9 ദിവസം കൊണ്ട് എന്തായാലും വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല, പക്ഷേ അതിൻ്റെതായ ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ റേറ്റ് കുറച്ചൊന്ന് ഡിലേ ചെയ്യും. ഡോക്ടർ ഫതഹുദ്ദീൻ, ചേർത്ത ഒരു കാര്യം ചോദിച്ചോട്ടെ. ഡോക്ടർ ഫതഹുദ്ദീൻ, ഇതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് എനിക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 18 മുതൽ 21 ദിവസം ഒരു സ്ട്രെച്ചിൽ ക്വാറന്റൈൻ ലോക്ക്ഡൗൺ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഉദ്ദേശിച്ച മാക്സിമം ഫലം ഉണ്ടാവുക. അതിൻ്റേതായ പരിമിതികൾ സർക്കാരിനുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് ഒരു 18 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് ഈ മരണനിരക്ക് കുറയാനുള്ള സാധ്യത. മിനിമം 2 ആഴ്ച ഒരേ സ്ട്രെച്ചിൽ, നമ്മളിപ്പോൾ നാളെ മുതൽ പ്ലാൻ ചെയ്യുന്ന അതേ സ്ട്രെച്ചിൽ ലോക്ക്ഡൗൺ ഇരുന്നെങ്കിൽ മാത്രമാണ് ഇൻഫെക്ഷൻ്റെ റേറ്റ് കുറച്ചെങ്കിലും കുറഞ്ഞ് ആ ഫ്ലാറ്റ് ഒന്ന് താരാനുള്ള ടെൻഡൻസി കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് അടുത്ത 10, 12, 13 ദിവസം കൊണ്ട് ഒരുപാട് ഡെത്ത് റേറ്റ് ഒന്നും കുറയാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ കൂടുക തന്നെ ചെയ്യും. പിന്നെ എന്തിനാണ് ഈ ലോക്ക്ഡൗൺ? ഈ ലോക്ക്ഡൗൺ കൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള ആരോഗ്യ സംവിധാനത്തിൻ്റെ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് മാക്സിമം ചികിത്സ കൊടുത്ത് രോഗികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കും. ഇപ്പോൾ സുജയുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. നമ്മുടെ കേരളത്തിൽ ലക്കിലി നമുക്ക് നമ്മൾ നമ്മുടെ സർജ് പ്ലാൻ നമുക്കറിയാമല്ലോ, വളരെ നേരത്തെ നമ്മൾ പിന്നെ ആരംഭിച്ചതാണ്. എല്ലാ പഞ്ചായത്ത് മുതലും മുകളിലോട്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് മെഡിക്കൽ കോളേജസാണ് ഇതിൻ്റെ ബ്രണ്ട് ഓഫ് അറ്റാക്ക് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളാണ് ക്രിട്ടിക്കലായിട്ടുള്ള മേജർ പേഷ്യൻസിനെ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ICU ബെഡ്സ് നമുക്ക് ഏതാണ്ട് 70% പോയിട്ടുണ്ട്. പക്ഷേ അതനുസരിച്ച് നമ്മുടെ എക്സ്പാൻഷൻ പ്ലാൻസ് ഉണ്ട്. അതെ. അപ്പോൾ ഇപ്പം നിൽക്കുന്ന അവസരത്തിൽ നമുക്ക് അതെ നമ്മുടെ ഒരു മതിയായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അത് മതിയോ നമുക്ക് ഈ ഒരു രംഗത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു രോഗബാധ കൂടി വരുമ്പോൾ നമുക്ക് അത് മതിയോ എന്നുള്ളതാണ് ചോദ്യം.